ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് ശ്രീഭാമ. മക്കളെ സ്നേഹത്തോടെ എസ് ബി മിസ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു കാര്യമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ പരീക്ഷിച്ച ചോദ്യ പേപ്പർ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഇപ്പോഴും കാണുന്ന ഒരു പാഠഭാഗമുണ്ട് കേട്ടോ. നമ്മുടെ ത്രൂ അലിമെന്ററി കനാൽ എന്നൊരു ചാപ്റ്ററിൽ മക്കളെ, നമ്മുടെ ബേസിക് സയൻസിൽ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ, ആ ത്രൂ ദ അലിമെന്ററി കനാൽ അന്നപഥത്തിലൂടെ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമ്മൾ എക്സാമിനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് എപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ രണ്ട് സാധനങ്ങൾ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന് എന്താണ്, ലൊറാൻഡസ് ഇത്തിൽ കണ്ണിയും വെച്ചിട്ടുണ്ട്, അതേപോലെ മൂടില തളി കസ്ക്യൂട്ടിയുടെ പിക്ചറും വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. നമ്മൾ എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ മാവിന്റെ മുകളിൽ എന്ത് കാണാം, ഇത്തിൽ കണ്ണി ലൊറാൻഡസ് പിടിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പൊ അമ്മമാര് പറയും ആ മരം പെട്ടെന്ന് കേടുവരും, അപ്പൊ എന്ത് ചെയ്യുക, ആ ഇത്തിൽ കണ്ണി വേഗെടുത്ത് പറിച്ചു മാറ്റി കളയെന്ന് പറയും അല്ലെ. അതേപോലെ വല്ല വലിയ നോട്ടീസ് ബോർഡ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ റോഡ് സൈഡിലൊക്കെ നോട്ടീസ് ബോർഡ് ഉണ്ടെങ്കിൽ അതിന്റെ അവിടേക്ക് ഇങ്ങനെ പിടിച്ചത് അതേപോലെ നൂല് 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 പോലെ എന്താണ് ഒരു ചെടി നിൽക്കുന്നത് കാണാൻ പറ്റും. അതാണ് കസ്ക്യൂട്ട മൂടില്ലാത്താളി എന്ന് പറയുന്നത്. ഈ രണ്ട് ചെടികൾക്ക് ഇന്ത്യയിലെ സ്പെഷ്യാലിറ്റി എന്തോ എന്റെ മക്കളെ? യെസ്, ഉണ്ട്. ഇത് എന്താണ്, ഇത് പരാദ സസ്യമാണ് അഥവാ പാരാസൈറ്റിക് പ്ലാന്റ് ആണെന്ന് പറയാൻ പറ്റുന്നു. അപ്പൊ നമുക്ക് അറിയണ്ടേ എന്താണ് ഈ പാരാസൈറ്റിക് പ്ലാന്റ് അഥവാ പരാദ സസ്യങ്ങൾ നമുക്ക് അറിയണ്ടേ? യെസ്. അപ്പൊ ഇവരെന്താന്ന് വെച്ചാൽ കുറച്ച് വില്ലന്മാരാണ്. നമ്മുടെ സിനിമയിലൊക്കെ കുറച്ച് വില്ലന്മാര് വരുമല്ലോ, അതേപോലെ കുറച്ച് വില്ലനായിട്ടുള്ള ആൾക്കാരാണ് ഇവര്. ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല, ഭയങ്കര മടിയന്മാരാണ്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ മറ്റുള്ള സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ഫുഡ് ഉണ്ടാക്കുന്നത്. ചിലര് ഫുഡ് ഉണ്ടാക്കും, ചിലര് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കും. അപ്പൊ ആ നിൽക്കുന്ന സസ്യം ഏതോ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഊറ്റി വലിച്ചെടുത്തിട്ടാണ് ആൾക്കാർ പോവുള്ളൂ. അപ്പൊ സീനാണല്ലേ, സീനുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ രണ്ട് കാറ്റഗറി ആക്കി തിരിക്കുന്നുണ്ട്. നമ്മുടെ പരാദ സസ്യം പാരാസൈറ്റിക് പ്ലാന്റിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ അർദ്ധപരാദങ്ങൾ എന്നാണ് പറയുന്നത്, അഥവാ സെമി പാരാസൈറ്റ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ അടുത്തത് എന്ന് പറയുന്നത് ടോട്ടൽ പാരാസൈറ്റ് ആണ്, പൂർണ്ണ പരാദങ്ങളാണ്. അപ്പൊ നമുക്ക് എന്താണ് എന്ന് നോക്കിയാലോ. യെസ്, നമ്മുടെ ലൊറാൻഡസിലെ ഇത്തിൽ കണ്ണിയിലെ അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആതിഥേയ സസ്യം എന്ന് വെച്ചാൽ നിൽക്കുന്ന സസ്യം, അത് ഏത് പ്ലാന്റിലാണോ നിൽക്കുന്നത് അത്, അതിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലയുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ. അതിന് എക്സാമ്പിൾ ആണ് ലൊറാൻഡസ്. എന്താ മക്കളെ, പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആൻഡ് പ്രിപ്പയർ ദയർ ഓൺ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിയർ ലീവ്സ് ആർ നോൺ ആസ് സെമി പാരാസൈറ്റ്സ്. കാരണം അവർക്ക് പച്ച കളർ ഉണ്ട്, ഹരിതകമുണ്ട്, അപ്പൊ അവർക്ക് എന്താണ് ശരിക്കും ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അവരെന്താന്ന് വെച്ചാൽ സീനാണ്, വില്ലന്മാരായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ നിൽക്കുന്ന സസ്യം, ഇപ്പൊ മാവായിക്കോട്ടെ പ്ലാവായിക്കോട്ടെ ഏതായിക്കോട്ടെ, അതിൽ നിന്ന് നമ്മൾ എന്ത് വലിച്ചെടുക്കുന്നു, ലവണവും അതേപോലെ ജലമൊക്കെ വലിച്ചെടുത്തിട്ട് അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനാണ് നമ്മൾ സെമി പാരാസൈറ്റ്, അർദ്ധപരാദം. അർദ്ധം എന്ന് പറഞ്ഞാൽ എന്താ, പകുതി എന്നാണ് അർത്ഥം അല്ലെ. അവർ പകുതി വലിച്ചെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പകുതി കൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്ക് പറയാം അല്ലെ. യെസ്. ഇനി അടുത്താണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുന്നത്, ടോട്ടൽ പറയുമ്പോൾ നമ്മൾ മൊത്തക്കണക്കാണ് നമ്മൾ പറയാം അല്ലെ, ഒരു ടോട്ടൽ എന്ന് പറയുമ്പോൾ. അപ്പൊ അതുപോലെ മൊത്തത്തിൽ വലിച്ചെടുക്കുന്നു, ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നത്. ദ പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ഈസ് കോൾഡ് ടോട്ടൽ പാരാസൈറ്റ്. എക്സാമ്പിൾ ആണ് കസ്ക്യൂട്ട. അപ്പൊ ബോത്ത് സെമി പാരാസൈറ്റ് ആൻഡ് ടോട്ടൽ പാരാസൈറ്റ്സ് ആർ ഹാംഫുൾ ഫോർ ദ ഹോസ്റ്റ് പ്ലാന്റ്. ഏത് പ്ലാന്റിലാണോ നിൽക്കുന്നത് അതിനെ കംപ്ലീറ്റ് ഊറ്റിയെടുത്തിട്ടല്ലേ അവർ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവര് ദോഷം ചെയ്യുന്ന ആളുകളാണ്. ഏത് പ്ലാന്റിലാണോ നിൽക്കുന്നത് അവർക്ക് ദോഷം ചെയ്യുന്ന ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. റെഡി. അതേപോലെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു പൂവില്ലേ, ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ്, റഫ്ലേഷ്യ ആണല്ലേ, റഫ്ലേഷ്യ. അതും ഇതുപോലെ പാരാസൈറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് ന്യൂട്രീഷൻസ് ഒക്കെ വലിച്ചെടുത്ത് ജീവിക്കുന്ന ആളുകളാണെന്ന് പറയാൻ പറ്റുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ചന്ദനം. നമ്മള് ചന്ദനമൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ നെറ്റിയിൽ തൊടാറുണ്ട്. അതേപോലെ ചന്ദനം നല്ല ഭയങ്കര റേറ്റ് ഉള്ള സാധനമാണല്ലേ, ഭയങ്കര എന്താ പറയാ, ചന്ദന കടത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ വരെ നമ്മൾ കാണാറ്. അത്രയും റേറ്റ് ഉള്ള ആളാണ് ഈ ചന്ദനം എന്ന് പറയുന്നത്. പക്ഷെ ചന്ദനവും ഒരു വില്ലനാണ് മക്കളെ. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടിയുടെ വീരിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ പാരാസൈറ്റിക് പ്ലാന്റ് ആണ്. നിങ്ങളോട് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത് ഇതേപോലെ ചന്ദനത്തിന്റെ പിക്ചർ തന്നെ ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്താണ്
എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി ചോദിക്കുമ്പോൾ മക്കള് പറയണം അത് പാരാസൈറ്റിക് പ്ലാന്റ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന, അത് വളരാൻ തുടങ്ങുന്ന സമയത്ത് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദ ഗ്രോത്ത് ഇറ്റ് ടേക്സ് വുഡ് ആൻഡ് സോറി വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ റൂട്ട് ഓഫ് ദിയർ പ്ലാന്റ്സ്. ആ പ്ലാന്റിൽ നിന്ന് വാട്ടറും മിനറൽസും മറ്റ് ചെടികളിൽ നിന്നാണ് അവർ വലിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? ചന്ദനം, റഫ്ലേഷ്യ, ലൊറാൻഡസ്, അതേപോലെ ഇതാണ് കസ്ക്യൂട്ട. ഓക്കെ, ഇതിന് എക്സാമ്പിൾ നോക്കിലെ പാരാസൈറ്റിക് പ്ലാന്റിന് എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, അപ്പൊ നമ്മൾ കൂട് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, നിങ്ങളുടെ വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാവും, തൊടികളിലൊക്കെ കാണുന്നുണ്ടാവും കൂണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും എന്താണ് മഷ്റൂം കറിയൊക്കെ ഹോട്ടലിൽ പോയിട്ട് വാങ്ങിക്കാറുള്ളതല്ലേ. അപ്പൊ ഈ മഷ്റൂം കൂണ് എന്ന് പറയുന്നില്ല, അല്ലെ, ചിലത് പോയിസണസ് ആണ്, ചിലത് പോയിസൺ ഇല്ലാത്തതാണ്. അപ്പൊ പോയിസൺ ആയിട്ടുള്ളത് എന്താണ് നമ്മൾ കഴിക്കാൻ പാടില്ല അല്ലെ, നമ്മൾ എന്താണ് പോയിസൺ ഇല്ലാത്തതാണ് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മഷ്റൂം അതേപോലെ നമ്മുടെ വേറെയും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അത് നമ്മൾ ഇതാ പറയും, ഇത് മിസ് ഇത് കഴിഞ്ഞാൽ പറയും, നിയോട്ടിയ, മോണോട്രോപ്പ എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. അവരെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുക ചോദിച്ചാൽ സാപ്രോഫൈറ്റിക് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്, ശവോപജീവികൾ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ശവോപജീവി അഥവാ സാപ്രോഫൈറ്റിക് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മക്കൾക്ക് അറിയണ്ടേ? യെസ്, നമുക്ക് നോക്കാം അതെന്താണെന്ന്. സാപ്രോഫൈറ്റിക് പ്ലാന്റ്, ശവോപജീവി, അതിൽ നിന്ന് തന്നെ ഒരു ക്ലൂ കിട്ടുന്നുണ്ട് അല്ലെ. ജീർണാവശവ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ്, ജീർണാവശേഷ കാലങ്ങളായിട്ട് അവിടെ എന്താണ്, നമ്മള് മരിച്ചു കഴിഞ്ഞാലാണ് നമ്മളെ ശവം, ബോഡിയുടെ ശവം എന്നാണ് പറയുക. അപ്പൊ ശവോപജീവി പറയുമ്പോൾ അങ്ങനെയുള്ള ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയുക, ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ പ്ലാന്റ്സ് ഗ്രോൺ അപ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷൻ ഫ്രം ദ ഡികംപോസ്ഡ് മാറ്റർ. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താ പറയുക, നമ്മുടെ ജീവികള് ചത്തുകഴിഞ്ഞ, അല്ലെങ്കിൽ പക്ഷികൾ ചത്തുകഴിഞ്ഞ, അതേപോലെ പ്ലാന്റ്സിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റ്, അതെല്ലാം കൂടെ കുറെ കാലം കൂടി 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 നിന്നിട്ട് അപ്പൊ ഒരു ജീർണാവശിഷ്ടാവും അല്ലെ. അതിൽ നിന്നാണ് എന്തുണ്ടാകുക, അതിൽ നിന്ന് ന്യൂട്രീഷൻസ് ആഗിരണം ചെയ്തുണ്ടാകുന്നതാണ് കൂണുകളും, അതേപോലെ എന്ത് പറയുന്നത്, നമ്മുടെ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാപ്രോഫൈറ്റിന്റെ എക്സാമ്പിൾ നിങ്ങളോട് എക്സാമ്പിൾ ചിലപ്പോ ഇതിന്റെ പിക്ചർ തന്നെ ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിൽ ചോദിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ ഇത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്നുള്ളതും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ എക്സാമിന്. യെസ്, ഇതാണ് നിയോട്ടിയ എന്ന് പറയുന്ന പ്ലാന്റ്, നിയോട്ടിയ. അതേപോലെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുണ്ട്, അതാണ് മോണോട്രോപ്പ. യെസ്, മോണോട്രോപ്പ. ഇത് രണ്ടും എന്താ മക്കളെ, സാപ്രോഫൈറ്റിക് പ്ലാന്റിന്റെ എക്സാമ്പിൾ ാണ്, സാപ്രോഫൈറ്റ് അഥവാ ശവോപജീവികളുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങള് നമുക്കൊന്ന് ടേബിൾ ഇത് നോക്കിയാലോ. ഏതാണ് ടോട്ടൽ പാരാസൈറ്റ്സിൽ വരുന്നത്? പൂർണ്ണ പരാദം, കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുന്ന ആരായിരുന്നു? കസ്ക്യൂട്ട, മൂടില്ലാത്ത ആളി അല്ലേ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോട്ടൽ പാരാസൈറ്റ് അല്ലാണ്ട് പിന്നെ ഏതാ ഉള്ളത്? സെമി പാരാസൈറ്റ് അല്ലെ, എന്നുവെച്ചാൽ പാർഷ്യൽ പാരാസൈറ്റ്, അർദ്ധപരാദം നമുക്ക് പറയാം. അത് ഏതാണ് ചെയ്യുന്നത്? അർദ്ധം, പകുതി. അത് ചെയ്തത് ആരായിരുന്നു? യെസ്, ലൊറാൻഡസ് ആയിരുന്നു, ഇത്തിൽ കണ്ണിയായിരുന്നു അല്ലെ. യെസ്. ഇനി ശവോപജീവി ഏതാണ്? നമ്മൾ ശവോപജീവിയിലെ പഠിച്ചിട്ടുണ്ടായിരുന്നത് മോണോട്രോപ്പ, നിയോട്ടിയ, അല്ലെങ്കിൽ മഷ്റൂം, ഏത് വേണമെങ്കിലും മക്കൾക്ക് എഴുതി വെക്കാം. അതാണ് സാപ്രോഫൈറ്റ് പ്ലാന്റിന്റെ എക്സാമ്പിൾ. അപ്പൊ ടോട്ടൽ പാരാസൈറ്റ് കസ്ക്യൂട്ട, പാർഷ്യൽ പാരാസൈറ്റ് ലൊറാൻഡസ്, സാൻഡൽവുഡ് ഏത് വേണേലും എഴുതി വെക്കാം. അത് സാപ്രോഫൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. മോണോട്രോപ്പ, ന്യൂട്ടിയ ഏത് വേണേലും നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ നമ്മളിപ്പോ കുറച്ച് ആൾക്കാരുടെ കേസ് പറഞ്ഞു. ഇനി നമ്മളിൽ തന്നെ കാണുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ള പാരാസൈറ്റ്സ് നമ്മുടെ ആനിമൽസിന്റെ ഇടയിലുണ്ട്. അത് ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും തലചൊറിയില്ല, അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടല്ല, അല്ലാണ്ട് തലചൊറിയില്ലേ, അതിന്റെ റീസൺ എന്താണ്? ആ പേന ലോസ് ആണ് നമുക്ക് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പെയിൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ മക്കളെ? അതൊരു എക്സ്റ്റേണൽ പാരാസൈറ്റ് ആണ്. നമ്മുടെ പുറം, നമ്മുടേതായി തലയുടെ ഈ ഒരു ഭാഗത്തൊക്കെ അല്ലേ നമ്മുടെ പെയിനെ കാണുന്നത്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ പുറം ഭാഗത്ത് അല്ലേ, പുറം ഭാഗത്താണ് കാണുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ബാഹ്യ പരാദങ്ങൾ എന്ന് പറയുന്നത്, അഥവാ എക്സ്റ്റേണൽ പാരാസൈറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ വിര വേംസ് അല്ലെ, വീട്ടിൽ എന്താണ് ചിലപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര വയറുവേദനയ്ക്ക് വരുമ്പോൾ അമ്മമാര് പറയും വിരയുടെ ശല്യം തോന്നുന്നു, നമുക്ക് മരുന്ന് മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കണം എന്ന് പറയും. അപ്പൊ ഈ വിര
വന്ന് നമുക്ക് കാണാൻ പറ്റും ഉള്ളിലാണ്, ഇന്റേണൽ ആണ്, അന്തരമാണ് അല്ലെ. അന്തരപരാദത്തിന് എക്സാമ്പിൾ ആണ് വേംസ് അഥവാ വിടകൾ എന്ന് പറയുന്നത്. അതെന്താ മക്കളെ? യെസ്, അന്തരപരാദമാണ്, നമ്മുടെ ബോഡിയുടെ അകത്താണ് അത് കാണപ്പെടുന്നത്. അതേ സമയത്ത് ബാഹ്യപരാദമായിട്ടുള്ള വേറൊരാളാണ് ചെള്ള, ഫ്ലീ എന്ന് പറയുന്നത്. നമ്മള് പശു, ആട് അതിന്റെ ഒക്കെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ തട്ടിൽ പെയിൻ പോലെ തന്നെ കാണുന്ന ചെറിയ ഒരു ടൈപ്പ് ഓഫ് എന്തിനെ കാണാൻ പറ്റും, ഒരാളെ കാണാൻ പറ്റും. അതാണ് ഈ ചെള്ള എന്ന് പറയുന്നത്. നമ്മളെ ചെള്ളിനെ എടുത്ത് കളയാനൊക്കെ പറയാം, അല്ലെങ്കിൽ അതിനെന്താണ്, അത് ഭയങ്കര സീനാണ്. മുകൾ ഭാഗത്താണ് കാണുക, നമ്മുടെ ഇതേപോലുള്ള കന്നുകാലികളുടെയൊക്കെ മുകൾ ഭാഗത്താണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് പറയാം, എക്സ്റ്റേർണൽ പാരാസൈറ്റ്സ് എന്ന് പറയാം. അപ്പൊ ഏതൊക്കെയാണ് ഇന്റേർണൽ പാരാസൈറ്റ്, ഏതാണ് എക്സ്റ്റേർണൽ പാരാസൈറ്റ് നമ്മുടെ ആനിമൽസിന്റെ എമങ്ങളുള്ളത് എന്ന് മനസ്സിലായില്ലേ മക്കൾക്ക്? യെസ്, ഇന്റേർണൽ പാരാസൈറ്റ് നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ തന്നെ ആലോചിക്കാം, വേറെ ശല്യം എന്നൊക്കെ പറയാറുണ്ട്. വേംസ്, അതേപോലെ ബാഹ്യപരാദങ്ങൾ, എക്സ്റ്റേർണൽ പാരാസൈറ്റ്സ് ആണ് പേനും അതേപോലെ ചെള്ളും എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മിസ്സിന് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു, അതാണ് മിസ് സ്പെഷ്യൽ ആയിട്ട് വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ പോർഷൻസ് എല്ലാം പഠിച്ചു വെക്കുക. അപ്പൊ ഇതുപോലെയുള്ള വേറെ വീഡിയോ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെയും ബൈ ബൈ.